ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് വുഡ് ഉള്ളപ്പോ പ്രൊഫഷണൽ മാജിക് ഉപേക്ഷിക്കുക എന്ന് പറയുന്ന വലിയൊരു തീരുമാനം കേട്ടപ്പോൾ ശരിക്കും ഞെട്ടലുണ്ടാക്കുന്നതാണ്. വളരെയധികം ചിന്തിച്ചതിന് ശേഷവും തീർച്ചയായിട്ടും വളരെയധികം സംഘർഷഭരിതമായ കുറേ രാത്രികളും പകലുകളും കടന്നുപോയതിനു ശേഷമാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഇനി എൻ്റെ ആഘോഷം മതിയാക്കാം, ഇനി ഇവരാഘോഷിക്കട്ടെ എന്നൊരു തീരുമാനമെടുത്തു മാജിക്കിനെ പറിച്ചെറിഞ്ഞു ഭിന്നശേഷി കുട്ടികളുടെ ലോകത്തേക്ക് വന്നു. ദാറ്റ്സ് ഓൾ. ഒരു വർഷം കഴിഞ്ഞ് ഇവരുടെ ബ്രെയിനിൻ്റെ അസസ്മെൻറ്റ് നോക്കുന്ന സമയത്താണ് ആ കുട്ടികൾക്ക് IQ EQ ലെവലിൽ ഉയർച്ച വന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത്. അപ്പോൾ ആ വളർച്ച, ബൗദ്ധികമായിട്ടുള്ള വളർച്ച, ഒരുപക്ഷെ ലോകം കാണാത്ത പലതും ഇനി കാണാൻ പോവുകയാണ്. മോഹൻലാലിനെ കൊണ്ടുവന്നൊരു മാജിക് ഷോ ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നി? അന്ന് ചെയ്താൽ ചെയ്തു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. അത് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മാജിക്കിൻ്റെ ഒരു ഒരു തലം മാറി വരുമായിരുന്നു. അടുത്ത കാലത്ത് മെൻ്റലിസം പെർഫോമേഴ്സ് പലരും ഈ മാജിക്കിനെ സയൻറ്റിഫിക് അല്ലാത്ത ഒരു സിദ്ധി, മനസ്സിൽ വിഷമം തോന്നില്ലേ ഇത് ഇങ്ങനെ മാജിക്കിൻ്റെ ഈ പോക്ക് ഇങ്ങനെ ആവുന്നത് കാണുമ്പോൾ? ചില കാര്യങ്ങളും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. മാജിക്ക് ഒരു ആർട്ടാണ് സയൻസാണ് എന്ന് തുറന്ന് പറയാത്തിടത്തോളം ഈ കല വളരില്ല. ഞാൻ നിങ്ങളുടെ മനസ്സ് വായിക്കും, അല്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ അബദ്ധമാണ് പറയുന്നത്. ഫാസിലിനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ എസൻസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്, ലോകത്തോട് തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ശബ്ദം കൂടുതൽ കേൾക്കുന്നതിനേക്കാൾ ആളുകൾക്കിഷ്ടം മറ്റേ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂട. ഗോപിനാഥ് മുതുകാടാണ് മുഖങ്ങളിൽ നമുക്ക് പോകുന്നത്. നമസ്കാരം സർ. നമസ്കാരം. പ്രൊഫഷണൽ മാജിക് ഉപേക്ഷിക്കുക എന്ന് പറയുന്ന വലിയൊരു തീരുമാനം കേട്ടപ്പോൾ ശരിക്കും ഞെട്ടലുണ്ടാക്കുന്നതാണ്. അത്തരം ഒരു തീരുമാനമെടുക്കാൻ ഇത്ര ഒരു ധൈര്യം എവിടെ നിന്നാണ് സംഭരിച്ചത്? തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ യാത്രകളിൽ മുഴുവൻ ഇങ്ങനെയുള്ള പെട്ടെന്ന് പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. മാജിക്കിന് ഒരു സാധ്യതയില്ലാത്ത ഒരു കാലത്താണ് ഞാൻ മാജിക്കിലേക്ക് വരുന്നത്. അന്ന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ എന്നെ മാജിക്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അച്ഛൻ LLB കൊണ്ടുപോയിട്ട് ബാംഗ്ലൂരിൽ ചേർത്തിരുന്നു. ആ കാലത്ത് ബാംഗ്ലൂരിൽ സീറ്റ് കിട്ടാൻ വേണ്ടി അച്ഛൻ എവിടുന്നൊക്കെയോ കഷ്ടപ്പെട്ട് കടം വാങ്ങി ഒരു 25,000 രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് എന്നോട് ചേർത്തത്, വിശ്വേശ്വരയ്യ കോളേജിൽ. ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ LLB പഠനം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്നു. ആ ഒരു തീരുമാനം ഇതിനേക്കാൾ കടുത്ത തീരുമാനമായിരുന്നു. കാരണം ഇപ്പോൾ എനിക്ക് മുന്നിൽ എന്തെങ്കിലും ചെയ്യാൻ എന്നെ സ്നേഹിക്കുന്ന, ഇപ്പോൾ നിങ്ങളെപ്പോലെയൊക്കെയുള്ള ആളുകൾ ഉണ്ട്, പക്ഷേ അന്ന് എൻ്റെ മുന്നിൽ ആരുമില്ല. ഒരു സാധ്യതയില്ലാത്തൊരു കാലം, മാജിക്കിനൊരു സ്കോപ്പും ഇല്ലാത്തൊരു കാലം, തെരുവിൽ മാജിക്ക് നിലനിൽക്കുന്ന കാലം, സ്റ്റേജിൽ മാജിക്കുകാരന് വേണ്ടാത്ത കാലം, ആ ഒരു കാലത്ത് എടുത്ത ഒരു തീരുമാനം എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ശക്തമായിരുന്നു. അച്ഛന് വക്കീലായിട്ട് കാണാനായിരുന്നു കൂടുതലിഷ്ടം, പക്ഷേ ഞാനത് വിട്ടു, വക്കീൽ പഠനം വിട്ടു. അതിനുശേഷം 100% മാജിക്കിലേക്ക് എടുത്ത് ചാടി ഒരു ട്രൂപ്പുണ്ടാക്കി. മാജിക്കിന് കേരളത്തിൽ വേണ്ടത്ര സ്റ്റേജൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഈ പ്രൊഫഷനിൽ തന്നെ നിലനിൽക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു ശക്തമായ തീരുമാനമുണ്ടല്ലോ, ആ തീരുമാനത്തിൽ അപ്പുറം ഇല്ല ഈ തീരുമാനമാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അത്തരമൊരു കാര്യമല്ല, ഇതൊരു ജീവിതത്തിൻ്റെ പാതയല്ല. അന്ന് എന്ന് പറഞ്ഞാൽ ലൈഫ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഘട്ടമായിരുന്നു. ഇപ്പോൾ കുറേ ജീവിതങ്ങളെ എങ്ങനെയാക്കണം എന്ന് തീരുമാനിച്ചൊരു സമയമാണ് ഇപ്പോൾ. ഇപ്പോൾ ആ കുട്ടികളുടെ, അല്ലെങ്കിൽ ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ, ഞാൻ പറഞ്ഞത് എൻ്റെ ഈ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് 200 മക്കളുണ്ട് ഇവിടെ, 200 അവരുടെ പാരൻസ് ഉണ്ട്. പാരൻസ് എന്ന് പറയുമ്പോൾ അമ്മമാരാണ് കൂടുതലിവിടെ വരുന്നത്, അതുകൊണ്ടാണ് 200 എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കുട്ടികളെ ജീവിതം, അല്ലെങ്കിൽ ആ അമ്മമാരുടെ കരച്ചിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം നാളെ എന്നറിയാതെ നിൽക്കുന്ന ഒരു വലിയൊരു ഒരു ഗ്രൂപ്പുണ്ട്. 350,000 കുട്ടികളോ കേരളത്തിലുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 15% സമീപഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ് ജനിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് വലിയ സംഖ്യയാണ്. 100-ൽ 15 പേര് ഡിസബിലിറ്റി ഉള്ളവരാവുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ 350,000 കുട്ടികളുടെ കേരളത്തിലുള്ള, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുള്ള ഈ കുട്ടികൾക്ക് ഒരു പാതയൊരുക്കാൻ വേണ്ടിയിട്ട് മാജിക്കിനെ ഉപേക്ഷിക്കുന്നു എന്നൊരു തീരുമാനം എടുത്തത് വളരെയധികം ചിന്തിച്ചതിന് ശേഷവും തീർച്ചയായിട്ടും വളരെയധികം സംഘർഷഭരിതമായ കുറേ രാത്രികളും പകലുകളും കടന്നുപോയതിന് ശേഷമാണ് ഞാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ കാരണം 10-45 വർഷമായിട്ട് മാജിക്കിൻ്റെ രംഗത്ത് നിന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആ കലയോട് എത്രമാത്രം ഞാൻ അടുത്തിരുന്നു, എത്രമാത്രം എഴുകിച്ചേർന്നിരുന്നു, എൻ്റെ രക്തത്തിലേക്ക് എത്രമാത്രം മാജിക്ക് എന്ന് പറയുന്ന കല അലിഞ്ഞു ചേർന്നിരുന്നു എന്നൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. ഒന്നുകിൽ ഞാൻ മാജിക്കിനകത്ത് 100% അർപ്പണ മനോഭാവത്തോടുകൂടി നിന്നുകൊണ്ട് പുതിയ പുതിയ തലങ്ങൾ സൃഷ്ടിച്ച് എന്നും കാണുന്ന മാജിക്കിലൂടെ അല്ലാതെ പുതിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്നൊരു മാന്ത്രികനായിട്ട് മാറണം. അതിന് 24 മണിക്കൂർ പോരാ ഒരു ദിവസം, അത്രമാത്രം വർക്ക് ചെയ്യണം. ഈ കുട്ടികളുടെ കാര്യത്തിലാവുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യണം. 2 പ്ലേറ്റിലിട്ട് ആലോചിച്ചു,
ഇത് വേണോ അത് വേണോ. അവസാനം ആലോചിച്ച് തീരുമാനമെടുത്തു. 40-45 വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം മാജിക്ക് കെട്ടിപ്പടുക്കാനും അതിനുശേഷം മാജിക്കിൻ്റെ രംഗത്ത് ആഘോഷത്തോടുകൂടി മുന്നേറാനുമുള്ള സമയമുണ്ടായിരുന്നു. ഇനി എൻ്റെ ആഘോഷം മതിയാക്കാം, ഇനി ഇവരാഘോഷിക്കട്ടെ എന്നൊരു തീരുമാനമെടുത്തു. മാജിക്കിനെ പറിച്ചെറിഞ്ഞു, ഭിന്നശേഷി കുട്ടികളുടെ ലോകത്തേക്ക് വന്നു. ദാറ്റ്സ് ഓൾ. ഈ ഭിന്നശേഷി കുട്ടികൾ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നൊക്കെ വിശ്വാസം ഉണ്ടാവും. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ ലോജിക്കലി അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷേ ഇവിടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ, പിന്നെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, ഓട്ടിസത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ശരിക്കും സയൻസിൽ സജീവമാവുന്നതേ ഉള്ളൂ. അത്തരം ഒരു കാലത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ ഇതിനകത്ത് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം സമർപ്പിക്കണം എന്ന ഡിസിഷൻ അതെങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്? ഇവരുടെ ഒരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞ് കാണുമ്പോൾ നമ്മളെല്ലാവരും അത് കാണുന്നതാണ്. പക്ഷേ ഇത്തരം വലിയൊരു തീരുമാനത്തിലേക്ക്, അത് പ്രൊഫഷൻ പോലും മാറ്റിവെക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് വെറുതെ അങ്ങോട്ട് എടുക്കുന്നൊരു തീരുമാനമല്ല. ആദ്യം 23 കുട്ടികളെ ശൈലജ ടീച്ചർ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, സാമൂഹ്യനീതി വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ടീച്ചർ 23 കുട്ടികളെയാണ് എന്നെ ഏൽപ്പിച്ചത്. ഞാൻ അന്ന് ഈ ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററോ മാജിക് ഉപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്ന എംപവർ തിയേറ്ററോ ഇതൊന്നും എൻ്റെ സങ്കല്പത്തിലേ ഇല്ല. അന്ന് മാജിക് പ്ലാനറ്റ് നടക്കുന്നുണ്ട്, ഇവിടെ തെരുവ് ജാലവിദ്യക്കാർക്കൊരു പുനരധിവാസ കേന്ദ്രം എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് കുറച്ച് ദിവസം ആ കുട്ടികൾ മാജിക് പഠിപ്പിക്കുക, അവർ മാജിക് കാണിക്കുമ്പോൾ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന, കണ്ണീര് പറ്റിയ അല്ലെങ്കിൽ ചിരിയില്ലാത്ത മാതാപിതാക്കൾക്ക് ചിരിക്കാനുള്ളൊരു അവസരം കൊടുക്കുക. ഇത് മാത്രമാണ് എൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നത്. പക്ഷേ അത് മാറി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു എംപ്ലോയബിലിറ്റി സാധ്യത കൊണ്ടുവന്നു. എംപവർ എന്ന് പറയുന്നത് തിയേറ്റർ ഫോം ചെയ്തു, അതിനകത്ത് അവർ പെർഫോം ചെയ്യാൻ തുടങ്ങി. ഒരു വർഷം കഴിഞ്ഞ് ഇവരുടെ ബ്രെയിനിൻ്റെ അസസ്മെൻറ്റ് നോക്കുന്ന സമയത്താണ് ആ കുട്ടികൾക്ക് IQ EQ ലെവലിൽ ഉയർച്ച വന്നു എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത്. ഇതൊരു വലിയ നേട്ടമാണ്. അപ്പോഴാണ് നമ്മൾ 100 കുട്ടികളെ എടുക്കുന്നത്. അപ്പോൾ ആ 100 കുട്ടികളുടെ 2.5 വർഷമായി. ഇവരിവിടെ വരുന്ന സമയത്ത് എന്തായിരുന്നു എന്നുള്ളതും ഇപ്പോൾ എന്താണെന്നുള്ളതും വ്യക്തമായിട്ട് ഞാൻ കാണുന്നതാണ്. അപ്പോൾ ആ വളർച്ച, ഭൗതികമായിട്ടുള്ള വളർച്ച, ഒരുപക്ഷെ ലോകം കാണാത്ത പലതും ഇനി കാണാൻ പോവുകയാണ്. അത് നമ്മുടെ കേരളത്തിൽ നിന്ന്, നമ്മുടെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൽ നിന്ന് വരാൻ പോകുന്ന ഒരുപാട് അത്ഭുതങ്ങൾ മുന്നിൽ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് വ്യക്തമായിട്ടുള്ളതിൻ്റെ പേരിലാണ് ഇതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഇത് ഭിന്നശേഷി മേഖലയിലേക്ക് ഒരു പക്ഷേ ഇന്ന് ഞാൻ പറയുന്നില്ല, നാളെ അല്ലെങ്കിൽ സമീപ ഭാവിയിൽ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലത്തൊരു പഠനമാക്കി മാറ്റാവുന്ന ഒരു മേഖലയിലേക്ക് ഇതിനെ മാറ്റാം എന്നുള്ള 100% വിശ്വാസം ഇപ്പോൾ എനിക്കുണ്ട്. ആദ്യം ഈ കുട്ടികൾ വരുന്ന സമയത്ത് ഞാനും മംഗലാപ്പിലായിരുന്നു. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി, ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി, സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു കുട്ടി, എങ്ങനെ മെരുക്കിയെടുക്കാൻ സാധിക്കും? കാരണം അവർക്ക് ഭൗതികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മളൊരു പുതിയ മേഖല ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഒരു മുതുകാട് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സിലബസും ഒരു മൊഡ്യൂളും ഒരു ടെക്സ്റ്റ് ബുക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ, ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത തിയേറ്ററിൽ 8-10 ഡോക്ടേഴ്സ് ഇരുന്നു കൊണ്ട് പുതിയ വന്ന കുട്ടികളുടെ ബ്രെയിനിൻ്റെ അസസ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രീ അസസ്മെൻറ്റാണ്. 1 ഇയർ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ അസസ്മെൻറ്റ് ഇതേ ഡോക്ടേഴ്സ് വീണ്ടും എടുക്കും. അതിനകത്ത് നമുക്ക് ഒരു കലർപ്പും കാണിക്കാൻ പറ്റില്ല, കാരണം അത് ഗവൺമെൻറ് ഏജൻസിയാണ് ചെയ്യുന്നത്. ആ അസസ്മെൻറ്റ് നോക്കുമ്പോൾ അവരുടെ IQ EQ ലെവലിനകത്ത് മാറ്റം വന്നു എന്നുണ്ടെങ്കിൽ ഇതൊരു ചരിത്ര വിജയമാണ്. ആ വിജയമാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിനി മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിച്ചത്രയും കാലം ഇനി ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. ആ ജീവിതത്തിനുള്ളിൽ എത്ര കുട്ടികൾക്ക്, എത്ര അമ്മമാർക്ക്, എത്ര അച്ഛന്മാർക്ക് ഒരു കാവലായിട്ട് നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരൊറ്റ ചിന്ത എന്ന് പറയുന്നത്. അതുമല്ല, ഇത് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇത് ലോകത്ത് മുഴുവൻ മറ്റ് യൂണിവേഴ്സിറ്റികളടക്കം ഇതിൻ്റെ ഒരു പഠന വിഷയമാക്കി ഈ ഒരു മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിലപ്പുറം സഫലമായ ജീവിതത്തിന് എന്താ വേണ്ടത്? അത്യാവശ്യം ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും ശാസ്ത്രീയ ബോധത്തോടുകൂടി കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അത്തരം ഒരാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ എന്തായാലും അതിനകത്തൊരു ശാസ്ത്രീയ ബോധം ഉണ്ടാവുമെന്ന് കരുതാം. പക്ഷേ ഇത് ഇത്ര പ്രൂവൻ സയൻസ് പോലെ പറയാൻ തക്ക ഒരു പഠനമൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നടത്താൻ പറ്റിയിട്ടുണ്ടോ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ? അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു എത്തിക്സ് കമ്മിറ്റി വേണം. ആ എത്തിക്സ് കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. ഇത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. ഈ എത്തിക്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് അപ്രൂവലോട് കൂടിയിട്ട് മാത്രമേ എത്തിക്സ് കമ്മിറ്റി ഉണ്ടാക്കിയാൽ എടുക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അവർ ഇതിൻ്റെ അസസ്മെൻറ്റിൻ്റെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് ഇത് ശാസ്ത്രീയമാണ്. ഇപ്പോൾ
പ്യുർ സയൻസ് സയന്റിഫിക് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത് ഈ ഓട്ടിസത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. സയൻസിന് എന്തുകൊണ്ട് ഒരു കുട്ടി പിറന്നു വീഴുന്ന സമയത്ത് ഓട്ടിസമുള്ള അല്ലെങ്കിൽ സെർബ്രൽ പൾസി ഉള്ള ഒരു കുട്ടിയായിട്ട് മാറുന്നു എന്നത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള CDC ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ മെഡിക്കൽ കോളേജിലുള്ളതാണ്. അവിടെ ജനിതക മാറ്റത്തിനെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു സെൻറ്റർ നമ്മുടെ കേരളത്തിലുള്ളത് മെഡിക്കൽ കോളേജിൽ CDCയിലാണ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ. അതിൻ്റെ ഡയറക്ടർ ഡോക്ടർ ബാബു ജോർജ് എന്ന് പറയുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ അവിടെ പോയ ദിവസം അദ്ദേഹം കാണിച്ചു തന്നത് നമ്മുടെ ഒരു കുട്ടിയുടെ ബ്രെയിനിൻ്റെ ക്രോമോസോമുകൾ, XY എന്ന് പറയുന്ന ക്രോമോസോമുകൾ. ഇതിങ്ങനെ ക്രോമോസോം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണല്ലോ, അതാണല്ലോ ബ്രെയിൻ്റെ എന്ന് പറയുന്നത്. അതിനകത്ത് 21-ാമത്തെ ഇതിനകത്ത് ഒരു ക്രോമോസോം അഡീഷണലായിട്ട് കയറി കിടന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഷേപ്പ് മൊത്തം മാറുകയാണ്, സെർബ്രൽ പൾസി അഫക്റ്റഡ് ആവുകയാണ്. ആ കുട്ടിയുടെ രൂപം, ഭാവം, സംസാരിക്കാനുള്ള ശേഷി, കൈകാലികൾ ഇതെല്ലാം മാറും. ഒറ്റ ക്രോമോസോമാണ് പ്രശ്നം. പക്ഷേ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു, അവിടെ വന്ന് അടിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദെർ ഇസ് നോ ആൻസർ ഫോർ ദാറ്റ്. അവിടെയാണ് എൻ്റെയും ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മുൻ ധാരണകളും പഠനങ്ങളും ഒക്കെ വായിച്ചിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ മുതുകാടും അഭിപ്രായം പറയുന്നത്. അവിടെ ഈ അത്രയും മുന്നോട്ട് പോകാത്തൊരു പഠനമാണ്, ഇല്ലെങ്കിൽ ഈ കുട്ടികളുടെ കാര്യത്തിൽ അത്രയൊന്നും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ലോകത്താകമാനം അത്തരത്തിലുള്ള ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തമിഴ്നാടുകാരനായ VS രാമചന്ദ്രനൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന്, ടെൽടെയിൽ ബ്രെയിൻ പോലുള്ള പുസ്തകത്തിൽ ഓട്ടിസത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. അതിൻ്റെ പരിമിതികൾ നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എത്രത്തോളം ഉണ്ടെന്ന്. അത്തരം ഒരു കാര്യത്തിൽ ചില ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് മുതുകാടിനെ പോലെ ഒരാൾ ജീവിതം തന്നെ, പ്രൊഫഷൻ തന്നെ മാറ്റി വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്നതാണ് എന്നെ ചിന്തിപ്പിക്കുന്ന, ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചോദിപ്പിക്കാൻ വീണ്ടും വീണ്ടും ചോദിക്കാൻ. ആ സംശയം തീരാത്തത്, ഇത് തെളിയിക്കപ്പെടുന്നത് വരെ ആ സംശയം തീരില്ല എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ആദ്യം നമ്മളൊരു ഒരു സുപ്രഭാതത്തിൽ ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്ന് ചെയ്യുന്നൊരു സംഭവമല്ല. ആദ്യത്തെ 23 കുട്ടികളെടുത്ത് അവർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുത്ത്, അവർക്ക് ശമ്പളം കൊടുത്ത്, അവർ ഒരു എന്താ പറയുക, സെൽഫ് സഫിഷ്യൻ്റ് ആവുന്ന രീതിയിലേക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഏത് സയൻസ് പറയുന്നതിനേക്കാളും നല്ലൊരു പാരൻസ് പറയുന്നതാണ്. അവരെ വളർത്തുന്ന, അവരെ മാതാപിതാക്കൾ പറയുന്ന, അല്ലെങ്കിൽ അവരെ മാതാപിതാക്കൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഈ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ച ഉണ്ടായി എന്ന് അംഗീകരിക്കുന്നതാണ് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്. അത് ഞങ്ങളിവിടെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് തെളിയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് മറ്റൊരു സമയത്ത് ലോകത്തോട് പറയാൻ തക്ക രീതിയിൽ അതിനുള്ള സമയം കുറച്ചുകൂടി നമുക്ക് വേണം. ഇതിൻ്റെ റിസൾട്ട് അറിയാൻ ഒരു പക്ഷേ നമ്മളൊരു 4-5 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അവർക്കുള്ള സ്പോർട്സ് സെൻറ്റർ ഉണ്ടാക്കുന്നുണ്ട് പാരാലിമ്പിക്സിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൂടി കഴിയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഇതിൻ്റെ ലോകം അംഗീകരിക്കുന്ന രീതിക്ക് വരാൻ സാധ്യത. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഒരു, ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഐക്കോൺസും CDCയും നടത്തിയ ആദ്യത്തെ കുട്ടികളുടെ അസസ്മെൻറ്റ്, ദാറ്റ്സ് എ സയൻറ്റിഫിക് അസസ്മെൻറ്റ്. രണ്ടാമത് ഇവിടെ വന്ന ആദ്യത്തെ ബാച്ചിലെ 100 കുട്ടികൾക്ക് 2.5 വർഷത്തിന് ശേഷം ഉണ്ടായ മാനസികമായും ശാരീരികമായിട്ടുണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ഇവരുടെ മാതാപിതാക്കളുടെ സർട്ടിഫിക്കേഷനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെളിവുകളും. ഇപ്പോൾ ഇവിടെ വന്ന 100 കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ 100 മക്കളാണ് പോകുന്നത്. ആ 100 കുട്ടികൾ കടന്നു വരുന്ന സമയത്ത് അവരുടെ ഒരു ക്യാരക്ടർ എന്താണ്, ഈ 100 കുട്ടികളുടെ ക്യാരക്ടർ എന്താണ്, അത് 2.5 വർഷത്തെ ട്രെയിനിങ്ങിന്റെ റിസൾട്ടാണ്. അപ്പോൾ നമ്മളത് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഒരു പക്ഷേ നമ്മളൊരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഇതേ സീറ്റിൽ നിന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഈ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവട്ടെ, അത്തരം ഒരു സംശയിക്കാൻ ഐ ആം വെരി കോൺഫിഡൻസ്. അതെ, ഒരുപാട് യാത്ര ചെയ്ത ഒരാളാണ് ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്നത്. ഇന്ത്യ ഒരുപാട് പല പെർസ്പെക്റ്റീവിൽ, പലരും യാത്ര ചെയ്യുന്ന പല പെർസ്പെക്റ്റീവിലായിരിക്കും. ഇങ്ങനെ ഒരു ആൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളും കുറേ മനസ്സിലാക്കിയിട്ടുള്ളതാണ് യാത്രയുടെ പല പെർസ്പെക്റ്റീവും. പക്ഷേ ഈ യാത്രകളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു ഡ്രോബാക്കിൽ നിന്നാണ്. ശരിക്കും ഒരു ഫയർ എസ്കേപ്പ് ആക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് പരാജയപ്പെടുന്നത് പ്രൊപ്പല്ലർ എക്സ്കേപ്പ് ആയിട്ടായിരുന്നു. അത് പരാജയപ്പെടുകയും അതിൽ നിന്ന് ചിന്തിക്കുകയും പിന്നെ ഒരു മാനസികമായി ബുദ്ധിമുട്ടുണ്ടാവും, യാത്രകൾ തുടങ്ങുകയും ചെയ്തു. യാത്രകൾ ഞങ്ങൾക്ക് ഗുണം ചെയ്തു, ഗോപിനാഥ് മുതുകാടിനും ഗുണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. ആ അത്തരം ഘട്ടങ്ങളിലൊക്കെ എന്ത് തരം, ഇപ്പോൾ ഒരു അത്തരത്തിലുള്ള നമുക്ക് ഓരോരോ ബിലീഫ്സ് ഉണ്ടാവുമല്ലോ, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ മലയാറ്റൂർ രാമകൃഷ്ണനെ പോലെ ഒരാൾ കൈപിടിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു, അതുപോലെയുള്ള ഇത്തരം ഘട്ടങ്ങളിൽ എന്ത്, എങ്ങനെയാണ് മനസ്സിനകത്ത് നിന്ന് അങ്ങനെ ഒരു ഊർജ്ജം കണ്ടെത്തുക? ഇത് ഒരൊറ്റ ഇൻസിഡൻ്റാണ്. ഒരു പക്ഷേ ആദ്യത്തെ എൻ്റെ ഇന്ദ്രജാലം 10-ാമത്തെ വയസ്സിൽ ഞാൻ അത്രമാത്രം ചിന്തിക്കാനൊന്നും പ്രാപ്തിയില്ലാത്തൊരു കാലത്ത് ആദ്യം ഞാൻ അവതരിപ്പിച്ച 2 മാജിക്കുകൾ ഫ്ലോപ്പായി. ദാറ്റ് മീൻസ് എൻ്റെ അരങ്ങേറ്റമാണ്, ഫസ്റ്റ് സ്റ്റേജാണ്. ഈ ഒരു അരങ്ങേറ്റത്തിന് വേണ്ടി ഒരു 2-3 വർഷം മാജിക്ക് പഠിച്ച ഒരു വ്യക്തിയെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം താല്പര്യത്തോടു കൂടിയാവുന്നു പോകുന്നതെന്ന് ആലോചിച്ചു.
പുതിയ പാൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാൻസ് ഇടുകയാണ്, ഷർട്ട് ഇടുകയാണ്, പുതിയ ഷർട്ട് ഇടുകയാണ്. മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കയറി പറഞ്ഞ ഷർട്ട് ഇട്ടിന്ന് കാലത്ത് വ്യത്യസ്തമായി പുതിയ പാൻറ്റും ഷർട്ടും അതിൻ്റെ ഒരു സ്മെല്ലും അനുഭവിച്ച് ഉറക്കമില്ലാത്ത രാത്രി കഴിഞ്ഞതിന് ശേഷമാണ് അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊരു പ്രതീക്ഷയായിരുന്നു, അറിയാമോ? ആ രണ്ട് മാജിക്കും ഫ്ലോപ്പാവുകയാണ്. അപ്പോൾ ഞാൻ 10 വയസ്സിൽ ഞാൻ വിധി എഴുതുന്നു എന്നെ ഈ മാജിക്കിന് പറ്റില്ല എന്നുള്ളത്. അന്ന് അച്ഛൻ പറഞ്ഞ, പിന്നീട് അതിന് ശേഷം അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ച ഒരു വലിയ പാഠമുണ്ട്. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ വിജയത്തിൽ നിന്ന് ഒരു പാഠവും പഠിക്കാൻ പറ്റില്ല, പരാജയത്തിൽ നിന്ന് മാത്രമേ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ പിന്നീടുള്ള യാത്രകളിലുണ്ടായ എത്രയോ പരാജയങ്ങൾ, പരാജയങ്ങളുടെ പരമ്പരകളിലൂടെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ ആ പരമ്പരകളൊക്കെ വരുന്ന സമയത്ത് ഇന്ന് ഭൂമിയിലില്ലാത്ത ഒരു തോർത്തുമുണ്ടുടുത്ത് എൻ്റെ മുമ്പിൽ ഷർട്ട് പോലും ഇടാത്ത ഒരു കർഷകനായിട്ടുള്ള അച്ഛൻ വന്ന് ചൂണ്ടിക്കാണിച്ച് പറയും എന്നോട്, കുട്ടിയെ നിനക്ക് വിജയത്തിൽ നിന്ന് ഒരു പാഠവും പഠിക്കാൻ പറ്റില്ല, ഇപ്പോൾ പരാജയം സംഭവിച്ചില്ലേ, അതിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നേറെന്ന് പറയും. ഇതാണ് എൻ്റെ ഊർജ്ജം. എനിക്ക് സോക്രട്ടീസിൻ്റെയോ പ്ലേറ്റോയുടെയോ അരിസ്റ്റോട്ടലിൻ്റെയോ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെയോ അല്ലെങ്കിൽ അബ്രഹാം ലിങ്കൻ്റെയോ വചനങ്ങളെക്കാൾ കൂടുതൽ മഹത്തായ വചനം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ പറഞ്ഞ വചനമാണ്. അപ്പം ആ വചനത്തിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രകളുടെ ഒരു പെർസ്പെക്റ്റീവ്, ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. അയാൾ ക്യൂബയിൽ പോകുന്ന സമയത്ത് ആ ക്യൂബയിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന, ആ പോകുന്ന വ്യക്തി കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും. സാർ നാഗാലാൻഡിലേക്ക് പോകുമ്പോൾ നാഗാലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുമായിട്ട് എത്ര ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള അവസ്ഥകളോട് ചേർത്തിട്ടായിരിക്കും ചിന്തിക്കുക. മുതുകാടിൻ്റെ യാത്രകളിൽ നാഗാലാൻഡൊക്കെ ഞാൻ കാണുന്നത് മുതുകാടിൻ്റെ യാത്രകളിലായിരുന്നു. സന്തോഷ് ജോർജ് കുളങ്ങരയെ ഫോളോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ യാത്രകളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും ഈ കാലവും ചേർത്തിട്ട് ഇന്ത്യ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും സാറിൻ്റെ ഒരു കമൻ്റ്? എന്തായിരിക്കും? അല്ല, ഇന്ത്യ തീർച്ചയായിട്ടും ഒരു നമുക്ക് എന്താ പറയുക, നിർവചിക്കാനാവാത്ത ഒരു വല്ലാത്തൊരു പ്രതിഭാസമാണ് ഇന്ത്യ എന്ന് പറയാം. ഞാൻ 54 രാജ്യങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളും കാണാൻ കൊതിച്ചപ്പോൾ. സ്വർഗതുല്യമായ രാജ്യമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന സ്വിറ്റ്സർലാൻഡ്, നമ്മൾ രണ്ടാമതോ മൂന്നാമതോ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല അവിടെ, ആ അതേ ആൽപ്സ് പർവ്വതം. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ പ്രദേശങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായ സംസ്കാരങ്ങളും ആശയങ്ങളും ആചാരങ്ങളും വേഷങ്ങളും ഇതെല്ലാം എങ്ങനെ ഇത്രമാത്രം വൈവിധ്യത്തോടുകൂടി ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയെ തള്ളി പറയുന്നവർ, ഇന്ത്യക്കെതിരെ സമരം ചെയ്യുന്നവർ, ഇന്ത്യക്ക് വേണ്ടി സമരം ചെയ്യുന്നവർ, ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ മൊത്തം ഒരു 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 കൈക്കുമ്പിളിൽ ഇങ്ങനെ ചേർത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഇന്ത്യയുടെ സവിശേഷത എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കില്ല ഗുജറാത്തിൽ പോയി കാണുന്ന ദാണ്ടിയ നൃത്തം അല്ല പിന്നീട് നമ്മൾ നാഗാലാൻഡിൽ പോയി കാണുന്ന നാഗ നൃത്തം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വൈവിധ്യമുണ്ടല്ലോ, അത് വല്ലാത്തൊരു വൈവിധ്യമാണ്. അത് തന്നെയാണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു എന്താ പറയുക, നമുക്ക് സവിശേഷമായ ഒരു ഊർജ്ജമണ്ഡലത്താൽ പ്രകമ്പിതമാണ് ഇന്ത്യ എന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. ആ ഊർജ്ജമണ്ഡലം തന്നെ നമുക്ക് ഇന്ത്യയിലെ ഓരോ പൾസിലും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഇന്ത്യയുടെ സവിശേഷത. ഇന്ത്യ ഇനിയും കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു യാത്ര ഒരുങ്ങി നിൽക്കുകയായിരുന്നു, പക്ഷേ അത് അപ്പോഴേക്ക് കോവിഡിൻ്റെ പ്രശ്നമൊക്കെ വന്നതിന് ശേഷം. പക്ഷേ എനിക്കെന്തായാലും ഒരു യാത്ര കൂടി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മാജിക്കിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിന് മുമ്പ് മോഹൻലാലിനെ കൊണ്ടുവന്നൊരു മാജിക് ഷോ ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് കുറച്ച് വിഷമത്തോടുകൂടി തന്നെ അതിനെ മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് എപ്പോഴെങ്കിലും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് വീണ്ടും ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം അത് അന്ന് ചെയ്താൽ ചെയ്തു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ആ സാധനം അവിടെ കിടക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടില്ല. അത് കാരണം മോഹൻലാലിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു മാജിക്കായിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൻ്റെ മാജിക്കിൻ്റെ ഒരു ഒരു തലം മാറി വരുമായിരുന്നു. കാരണം അത്രയും പ്രഗത്ഭനായൊരു സൂപ്പർ സ്റ്റാർ അത് മനോഹരമായിട്ട് അവതരിപ്പിച്ച് വിജയിച്ചിരുന്നെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു ഇമേജ് മാജിക്കിന് ഡെഫിനറ്റ് മാജിക്കാണ് വളരുക. മോഹൻലാലിന് എന്താ വളരാനുള്ളത്? ഒന്നുമില്ല. മാജിക് എന്ന് പറയുന്നത് ആർട്ടാണ് വളരെ. പക്ഷേ അത് നടന്നില്ല, അവർ ചില പ്രശ്നങ്ങൾ കാരണം നടന്നില്ല. നടക്കണമായിരുന്നു, പക്ഷേ നടന്നില്ല എന്ന് തീരുമാനിച്ചതോടുകൂടി നടന്നില്ല, അത്രേ ഉള്ളൂ. പിന്നെ ആ ചാപ്റ്റർ നമ്മൾ പുസ്തകം അടച്ചു, അടുത്ത പുസ്തകത്തിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ മാജിക് പ്ലാനറ്റിൻ്റെ ഉദ്ഘാടനത്തിനായിരുന്നല്ലേ മോഹൻലാൽ? അല്ല, ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ്റെ ഭാഗമായിരുന്നു. ഒരു അന്താരാഷ്ട്ര കൺവെൻഷൻ, മാജിക് കൺവെൻഷൻ, മാജിക് അക്കാഡമി നടത്തുന്നതിൻ്റെ മുന്നോടിയായിട്ട് കേട്ടർ ടീച്ചർ പ്രോഗ്രാം ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇവിടെ വന്നിട്ടാണ്, അല്ല അദ്ദേഹം അല്ലാതെ വന്നിട്ടുണ്ട് മാജിക് അക്കാഡമിയുടെ ഉദ്ഘാടനത്തിനും. ഈ മാജിക് പ്ലാനറ്റിന്റെ ഇനാഗുറേഷനും അദ്ദേഹം മാജിക് വന്നിട്ടുണ്ട്. അത് ഇതായിരുന്നില്ല, ഈ ബേണിംഗ് ഇല്യൂഷൻ എന്ന് പറയുന്ന മാജിക് ആയിരുന്നില്ല, അത് വേറെ ആയിരുന്നു. ഈ മാജിക്കിനെ പലപ്പോഴും തകർക്കാൻ ശ്രമിക്കുന്നത് ഒരു ബ്ലാക്ക് മാജിക് പോലെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് മെന്റലിസം പെർഫോമേഴ്സ് പലരും
ഈ മാജിക്കിനെ സയൻറ്റിഫിക് അല്ലാത്ത ഒരു സിദ്ധി അല്ലെങ്കിൽ ഒരു ഒരു അവരാർജിച്ചെടുക്കുന്ന മറ്റൊരു തരത്തിലുള്ള കഴിവ് ഇല്ലെങ്കിൽ എവിടുന്നോ കിട്ടുന്ന ഒരു കഴിവ് എന്നുള്ളൊക്കെ രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്, പലയിടത്തും ഇടപെട്ടിട്ടും കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ളതൊക്കെ കാണുന്ന സമയത്ത് മനസ്സിൽ വിഷമം തോന്നില്ലേ, ഇത് ഇങ്ങനെ മാജിക്കിൻ്റെ ഈ പോക്ക് ഇങ്ങനെ ആവുന്നത് കാണുമ്പോൾ എന്താ തോന്നുക? അല്ല, നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ രാജ്യത്തിൻ്റെ പോക്ക് കാണുന്ന സമയത്ത് നമ്മുടെ ആശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ മതപരമായിട്ടുള്ള പുരോഹിതന്മാരുടെ ഇടപെടലുകൾ വളരെ എന്താ പറയുക, ഒരു ശാസ്ത്രബോധവുമില്ലാതെ അന്ധമായിട്ട് പിന്നെ വിശ്വസിക്കുന്ന, അന്ധതയിലൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഇതൊക്കെ കാണുന്ന സമയത്തുണ്ടാവുന്ന വിഷമം അത് ഒരു ഭാഗത്തുണ്ട് തീർച്ചയായും. പക്ഷേ നമുക്കിത് ചില കാര്യങ്ങളൊന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. കാരണം ലോകം മുഴുവൻ ഒരു ഒരു എന്താ പറയുക, അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സ്വയം ഉള്ളിലൊതുക്കി അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ ഒരുപാടുണ്ട്. താങ്കളും അങ്ങനത്തെ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ പുറത്തു അറിയിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ടാവും. മാജിക്കിനകത്തും ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പണ്ട് മുതലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്, മാജിക്ക് ഒരു ആർട്ടാണ് സയൻസാണ് എന്ന് തുറന്നു പറയാത്തിടത്തോളം ഈ കല വളരില്ല. ഇപ്പോൾ സിനിമ, സംഗീതം അല്ലെങ്കിൽ മറ്റൊരു മേഖല, ആ ഒരു മേഖലയ്ക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രാവീണ്യം, പ്രാധാന്യം മാജിക്ക് കലാകാരന് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം നിഗൂഢമായ എന്തൊക്കെയോ കഴിവുകളുകൊണ്ടാണ് താൻ ഈ കല കാണിക്കുന്നത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ശ്രമം നടത്തുന്ന സമയത്ത് നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നകന്നകന്ന് പോവുകയാണ്. ഇതെന്തുകൊണ്ടോ ചില വിഭാഗം മനസ്സിലാക്കുന്നില്ല. മെൻറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു മനസ്സിന് വിശകലനം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഫ്രോയിഡിൻ്റെ കാലഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ എന്താണ് ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുന്നത്, എനിക്കത് പറയാൻ പറ്റില്ല, എനിക്ക് താങ്കളുടെ മനസ്സ് വായിക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ ട്രൂത്ത്. അത് സയൻസാണ്. ഈ സയൻസിൽ അപ്പുറം അപ്പുറത്തേക്ക് എന്തിനാ മാജിക്ക് യാത്ര ചെയ്യേണ്ട കാര്യമുള്ളത്? ഈ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഞാൻ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് മാജിക്കാണ്, ട്രിക്കാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു കഥകളി ആക്ടർ അല്ലെങ്കിൽ ഒരു 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 ആക്ടർ പെർഫോം ചെയ്യുന്ന സമയത്ത്, മോഹൻലാൽ ഒരു ഡോക്ടറായിട്ട് പെർഫോം ചെയ്യുകയാണ്, ഒരു ഫിലിമിൽ വരികയാണ്, മോഹൻലാൽ സർജറി ചെയ്യുന്നു. ഈ കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം അറിയാം മോഹൻലാലിന് റിയൽ ആയിട്ടൊരാളോട് ഒഴിവ് കിടന്നു കൊടുക്കില്ല സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അദ്ദേഹം ഇത് പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ബോധമുണ്ട്. പക്ഷേ നമുക്കതിനകത്ത് യാതൊരു അദ്ദേഹത്തോട് യാതൊരു എതിർപ്പൊന്നും തോന്നുന്നില്ല. ഇത് നമുക്ക് എന്തുകൊണ്ട് അതേമാതിരി പറഞ്ഞുകൂടാ? മോഹൻലാൽ ഡോക്ടറുടെ വേഷം ആക്ട് ചെയ്യുന്നത് പോലെ ഞാനൊരു മജീഷ്യൻ്റെ വേഷം ആക്ട് ചെയ്യുകയാണ്. പക്ഷേ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. മാജിക്കിൻ്റെ കുപ്പായം ഇടുന്ന സമയത്ത് ഞാൻ ആ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ എൻറ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കലയെ ഞാൻ ഉപയോഗിക്കുന്നു, ഇത് ആസ്വദിച്ചോളൂ. നേരെ മറിച്ച് നിങ്ങളെക്കാൾ വലിയനവാനാണെന്ന് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, ഞാൻ നിങ്ങളുടെ മനസ്സ് വായിക്കും അല്ലെങ്കിൽ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞാൽ അബദ്ധമാണ് പറയുന്നത്, പറയരുത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാൻ പ്രസ് മീറ്റിലും അല്ലെങ്കിൽ പ്രസ് ക്ലബിലും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഇടയ്ക്ക് സാർ തന്നെ റിവീൽ ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഈ മിഡ് ബ്രെയിൻ ആക്ടിവിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഇപ്പോഴും അതിൻ്റെ ചില സാധ്യതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ കാശുണ്ടാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോഴും പ്രതികരിക്കാറുണ്ട്. പക്ഷേ പ്രതികരണങ്ങൾ പലതും പലപ്പോഴും കഥാരൂപത്തിലായിരിക്കും ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. ഈ കഥകളെ ആശ്രയിക്കുമ്പോൾ കഥകൾ പലപ്പോഴും ഈ നമ്മൾ ശാസ്ത്രീയ ബോധം അല്ല കഥകൾക്കുള്ളത്, ഭാവനയാണുള്ളത്. ഈ കഥകളെ കൂട്ടുപിടിച്ച് തന്നെ ഇത് മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനം എടുക്കുന്നത് എങ്ങനെയായിരുന്നു? കഥകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എൻ്റെ ചിന്തകളിൽ ആശയങ്ങൾ മുഴുവൻ എൻ്റെ അച്ഛൻ നിറച്ചു തന്നത്. അച്ഛൻ മനോഹരമായിട്ട് കഥ പറയുമായിരുന്നു. അച്ഛന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, എഴുത്തും അതിനെ അറിയില്ലായിരുന്നു, പക്ഷേ അതിസുന്ദരമായിട്ട് കഥ പറയുമായിരുന്നു. അച്ഛൻ അന്ന് പറഞ്ഞ ആ കഥകളുടെ ഒരു പ്രേരണയായിരിക്കാം എന്ന് ഞാൻ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പോൾ ഒരു ഒരാൾ ഒരു പ്രസംഗം കേൾക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാനൊരു നിങ്ങളുടെ ഒരു കഥയിലൂടെ അത് വ്യക്തമാക്കാം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നെന്ന് പറഞ്ഞിരിക്കും. നമുക്കിഷ്ടമാണ്, അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പശുവിനെ ഒരാൾ ആലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ പശുവിനെ തെളിച്ചു വന്ന് പശു ഇങ്ങോട്ട് തിരിഞ്ഞോടുന്നു അങ്ങോട്ട് തിരിഞ്ഞോടുന്നു, ഒരിക്കലും കിട്ടുന്നില്ല. അപ്പോൾ ഒരു ഗുരു കുറച്ച് പുല്ല് പറിച്ചതിന് ശേഷം, പച്ച പുല്ല് പറിച്ചതിന് ശേഷം പശുവിൻ്റെ മുമ്പിൽ കാണിച്ചു, പശു നടന്നു ആല വരെ. ഗുരു അങ്ങനെ നടന്നു, പശു പുറകെ നടന്നു, അവിടെ ആലയിലേക്ക് പശു കയറുകയും ചെയ്തു. ഈ പുല്ലുണ്ടല്ലോ, ഈ പുല്ലാണ് കഥ എന്ന് പറയുന്നത്. ലക്ഷ്യത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു തന്ത്രമാണ് കഥ എന്ന് പറയുന്നത്. കഥ പറയുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല, കഥ കഥയായിട്ട് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ പ്രശ്നം. അതിലൂടെ കഥയിലൂടെ നമ്മൾ എന്താ പറയുക, കാര്യം മനസ്സിലാക്കി അബദ്ധങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാതിരുന്നാൽ മാത്രം മതി, അത്രയേ ഉള്ളൂ കാര്യം. വിശ്വാസങ്ങൾ, മതങ്ങൾ ഒക്കെ ഒരുപാട് രൂഢമൂലമായ കാര്യമാണ്. സമൂഹത്തിൽ ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലായിടത്തും പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നു മുതുകാട്. എല്ലാ വേദികളും ഒരേപോലെ തന്നെ കൈകാര്യം ചെയ്യാൻ വേണം. പക്ഷെ അവിടെയൊക്കെ നിലപാട് നിന്ന് ആ നിലപാടുകൾ തന്നെ പുലർത്തിക്കൊണ്ട്
കഥ പറയുകയും അല്ലെങ്കിൽ അതിനെയൊക്കെ എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏത് പ്രായം മുതലാണ് ഈ സയൻസിനോട് ഇത്രയേറെ തീവ്രമായിട്ടുള്ളൊരു അഭിലാഷം തോന്നിയത്? അത് മാജിക്കിൻ്റെ ഭാഗമായിട്ട് വന്നതാണോ അതേ ഒരു സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ഭാഗമായിട്ടാണോ മാജിക് വന്നത്? അല്ല, ഞാൻ ഇപ്പോൾ വീട്ടിൽ അച്ഛനോ അമ്മയോ ഒന്നും അത്രമാത്രം അന്ധവിശ്വാസമുള്ള ഒരാളായിരുന്നില്ല. അച്ഛൻ ഒക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് മുന്നേറുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ ബോധം ആ ഒരു കാലത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വായനയിലൂടെ കുറേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ പല ഘട്ടങ്ങളിലും നമുക്ക് പറയാൻ തോന്നുന്ന പല കാര്യങ്ങളും പറയാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫാക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അത്തരമൊരു വേദിയിൽ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പലപ്പോഴും പറയണമെന്ന് തോന്നുന്ന സകല കാര്യങ്ങളും ആ ഒരു റിയാലിറ്റിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു ഒരു പരിധിവരെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് മുഴുവൻ ഒരു ആക്ടിംഗ് ആണല്ലോ. ഒരു അല്ലാതെ നമ്മൾ പച്ചയായിട്ട് ഉള്ളിൽ തോന്നുന്നത് മുഴുവൻ വിളിച്ച് പറഞ്ഞുകൊണ്ടോ ഒന്നും നടക്കാൻ പറ്റുന്നൊരു ലോകമല്ല നമ്മൾ. അവിടെ നമ്മൾ ഒറ്റപ്പെട്ടു പോകും, നമ്മളില്ലാതെയായി പോകും. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ പലപ്പോഴും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് മുഴുവൻ അതിൻ്റെ സൈലൻ്റ് ആവുക, അതിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് സൈലൻ്റ് ആവുക എന്നല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. എല്ലാ കാര്യങ്ങളും പൊട്ടിത്തെറിച്ച് പറയാൻ പറ്റി കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി, പറയാൻ പറ്റില്ല നമുക്ക്, ആർക്കും പറയാൻ പറ്റില്ല. ഈവൻ നമ്മുടെ വീട്ടിൽ പോലും അങ്ങനെയല്ലേ നമ്മൾ. അപ്പോൾ നമ്മൾ പരസ്പരം കുടുംബം സ്നേഹം എന്നൊക്കെ പറയുന്നത് തന്നെ അതൊക്കെ വേണം, അതൊന്നും ഒക്കെ കൂടി ചേരുമ്പോഴേ ശരിക്കും ലൈഫ് പൂർണ്ണമാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ വാട്ട് ഈസ് ജെന്യുവിനായ അത്രമാത്രം കൃത്യമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ആർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പലതരത്തിലുള്ള ചൂഷണങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞു പോവും. അതാണ് ഓവറായിട്ട് കാണുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞു പോവും. ഈ പലതും ഈ അന്ധവിശ്വാസ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു തരത്തിൽ നമ്മളതിനെ ബ്ലാക്ക് മാജിക് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇപ്പോൾ കൂടി വരുവാണ് ചെയ്യുന്നത്, മുതലെടുക്കുക എന്ന് പറയുന്നത്, ഓരോ കാര്യത്തിൽ വെച്ചിട്ട് മുതലെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ സൈലൻ്റായി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ അവസ്ഥ എന്താവുമെന്ന് ചിന്തിച്ചിട്ടില്ലേ? അല്ല, സൈലൻ്റ് ആവാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഫാസിൽ ബഷീറിനെ പോലെയുള്ള ട്രിക്സ് എന്ന് പറയുന്ന ചാനലിലൂടെ കംപ്ലീറ്റ് ട്രിക്സ് റിവീൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഫാസിലിൻ്റെ ഒരുപാട് ആളുകൾ ഫാസിലിനെ ആരാധിക്കുന്നതും അത് സത്യസന്ധമായിട്ട് ആളുകൾക്കിടയിലേക്ക് എവിഡൻസ് സഹിതം പറയുന്നതിൻ്റെ പേരിലാണ് ആളുകൾ അത്രമാത്രം അടുപ്പം കാണിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അതും വളരെ പ്രധാനമാണ്. ചൂഷണം ചെയ്യപ്പെടാതെ ഒരു സമൂഹത്തിനെ മുഴുവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ചാനൽ അതിനുവേണ്ടി മാത്രം കഠിനാധ്വാനം, അത് വലിയ ഒരു ജോലിയാണ്. അതിൻ്റെ പിന്നിൽ പോയി എന്തുകൊണ്ട് ഇത് നടക്കുന്നു, ഇവർ കാരണം ഈ ഒരു സംഗതിയെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും പൊളിച്ചെഴുതിയിട്ട് വേണം മറ്റു സാധനം കാണിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ റിയാലിറ്റി കാണിച്ചു കൊടുക്കാൻ. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ജോബ്. അതുമല്ല, ഇവരെല്ലാം പ്രബലരാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ പ്രബലരാണ്. അപ്പം അവരുടെ എതിർപ്പുകളും മുഴുവൻ സഹിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, ഫാസിലിനെ പോലെയുള്ള ആളുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ എസെൻസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്, ലോകത്തോട് തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ശബ്ദം കൂടുതൽ കേൾക്കുന്നതിനേക്കാൾ ആളുകൾക്കിഷ്ടം മറ്റേ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് ആളുകൾ സയൻറ്റിഫിക്കായിട്ട് ഇന്നലെ ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോക്കകത്ത് 70 വയസ്സ് എന്താണ് 70 വയസ്സുള്ള ഒരു ആളാണ് അദ്ദേഹത്തെ ഒരാൾ സംസാരിപ്പിക്കുകയാണ്, അല്ല കേൾക്കില്ല, 70 വയസ്സായിട്ട് കേൾക്കില്ല എന്ന് പറയുന്നൊരു വീഡിയോ കണ്ടിരുന്നത് വാട്സാപ്പിനകത്ത്. അപ്പോൾ ഇയാളുടെ ചെവിക്കകത്ത് 3 പ്രാവശ്യം ഊതുമ്പോൾ ഇയാൾക്ക് കേൾക്കാൻ തുടങ്ങിയാണ്. ഇതിൻ്റെ ഇടയിൽ ഇയാൾ ഇയാളോട് പറയുന്നുണ്ട് എത്ര വയസ്സായി ചോദിക്കുന്നുണ്ട്. ഇതിന് ഈ ഊതുന്നതിന് മുമ്പ് പഴയ പറയും 70 എന്ന് പറയുന്നുണ്ട്. അത് ഇയാൾ ഇത് റെക്കോർഡാവുമെന്ന് ഇയാൾ വിചാരിച്ചില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സ്റ്റൂജ് മാജിക്കലി ഞങ്ങൾക്ക് സ്റ്റൂജ് എന്ന് പറയും. സ്റ്റൂജ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ആളുകളെ വെച്ച് കാണിക്കുന്ന മാജിക്കുകളാണ്, സ്റ്റൂജസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ സ്റ്റൂജിനെ വെച്ചുകൊണ്ട് കാണിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ആളുകൾ അപ്പം തന്നെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇത് നടക്കുന്നത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, എല്ലാ അത്ഭുതങ്ങൾക്ക് പിന്നിലും ഒരു സയൻസ് ഉണ്ട്. ബേസിക് ആയിട്ട് അത് മനസ്സിലാക്കിയാൽ മതി. എന്ത് അത്ഭുതങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. ഞങ്ങൾ കാണിക്കുന്ന എല്ലാ മാജിക്കിനും പുറകിൽ സയൻസ് ഉണ്ട്. കെമിസ്ട്രിയോ ഫിസിക്സോ മാത്തമെറ്റിക്സോ അല്ലെങ്കിൽ ഒരു കൈയടക്കമോ ഒരു കലയോ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് ഒരു ഫ്ലവർ എടുത്തു തരാമോ, എൻ്റെ കയ്യിൽ ഫ്ലവർ ഇല്ലെങ്കിൽ ഐ കാണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതേസമയം എൻ്റെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞാനൊരു ഫ്ലവറിനെ ഒളിപ്പിച്ചു വെച്ച് തന്ത്രപൂർവ്വം എനിക്ക് കയ്യടക്കത്തിലൂടെ എടുത്തു തരാൻ പറ്റും. പക്ഷെ അത് ഞാൻ ശൂന്യതയിൽ നിന്ന് എടുത്തതാണ് അല്ലെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് ചെയ്തതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതെൻ്റെ സ്ലൈറ്റ് ഓഫ് ഹാൻഡാണ്, എൻ്റെ കഴിവാണ്, ഞാൻ ആർജിച്ചെടുത്തതാണ്,
എന്ന് പറയാനുള്ള ധൈര്യം എന്തുകൊണ്ട് കാണിച്ചുകൂടാതെ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും ഈ മുതുകാട് വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം മലയാറ്റൂർ രാമകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അത് കഴിഞ്ഞ ശേഷം ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഇങ്ങനെ മാറി മാറി വന്നിട്ട് ഒടുവിൽ ഇത്തരത്തിൽ ലീഡ് ചെയ്തിരുന്ന സംവിധാനങ്ങൾ ശാസ്ത്രത്തിൻ്റെയും ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിൻ്റെയും ഏരിയയിൽ നിന്ന് ഒരു പിൻവലിഞ്ഞ ഒരു സാഹചര്യം പോലെ തോന്നുന്ന അവസ്ഥയിലാണ്. മറ്റൊരു തരത്തിൽ ഡിജിറ്റലി നമ്മൾ പല കാര്യത്തിലും മുന്നേറുന്നുണ്ട്, പലരും ഇത്തരത്തിൽ മുൻപോട്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള സംഘടിത പ്രസ്ഥാനങ്ങൾ വളരെ കുറവായിരിക്കുമ്പോഴും ആ കാലത്താണ് വളർന്നു വന്നത്. ആ കാലത്തെ ശാസ്ത്രബോധവും ഈ കാലത്തെ ശാസ്ത്രബോധവും കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മളൊക്കെ നിൽക്കുക എന്നുള്ളതും എവിടെയാണ് എല്ലാവരും ഉള്ളത്, ഇത് കൂടിയോ കുറഞ്ഞോ, ഇങ്ങനെയൊക്കെയുള്ള വിലയിരുത്തലിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ശാസ്ത്രബോധത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമല്ല ഇത്, ഇതിനകത്തുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ യുനിസെഫിൻ്റെ ഒരു അംബാസഡറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. യുനിസെഫ് പറയുന്ന ആദ്യത്തെ 1000 ദിവസങ്ങളാണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തന സജ്ജമായി നമ്മളീ ഭൂമിയിൽ പിറന്ന് വീഴുന്ന സമയത്ത് ബ്രെയിനെ മാത്രം ബ്ലാങ്കാക്കി തന്നിരിക്കുകയാണ്. ആ ബ്രെയിനിൽ നിങ്ങൾ എന്താച്ചോ വരച്ചോ, നിങ്ങൾ എന്താച്ചോ കുറിച്ചോ എന്ന് പറയുന്നു. അപ്പം നമ്മൾ വളരുന്ന സമൂഹം, നമ്മുടെ എന്താ പറയുക പുരോഹിതന്മാർ, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ സമൂഹം, നമ്മൾ ഏത് രാജ്യത്താണ് പിറക്കുന്നത്, ഇതിനൊക്കെ അനുസൃതമായിട്ട് നമ്മുടെ ബ്രെയിനിൽ ആ കാലത്ത് വരയ്ക്കുന്ന വരകളും കുറികളുമാണ് നമ്മൾ എന്താണോ ആയി തീർക്കുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത്. ഏറ്റവും ചെറുപ്രായത്തിൽ ആദ്യത്തെ 1000 ദിവസങ്ങൾ എന്ന് പറയുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന 270 പിന്നീടുള്ള 2 വർഷവും ചേർത്തിട്ടാണ് യുനിസെഫ് 1000 ഡേയ്സ് എന്ന് പറയുന്നത്. ഈ കാലത്ത് ബ്രെയിനിലേക്ക് കൊടുക്കുന്ന സാധനങ്ങൾ മായ്ക്കാൻ പറ്റില്ല, മറയ്ക്കാൻ പറ്റില്ല. ഈ പുതിയ സിമൻ്റിൽ വരയ്ക്കുന്ന വര പോലെ അതവിടെ കിടക്കും. ഇതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ആ പ്രായത്തിലാണിത് കൊടുക്കുന്നത്. ഈ അന്ധവിശ്വാസങ്ങൾ മുഴുവൻ കൊടുക്കുന്ന അത് അവിടെയാണ്. ഈ അമ്മമാർ കുട്ടികളെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പേടിപ്പിക്കുന്നതും മൊബൈൽ ഫോണിന് അഡിക്റ്റാക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ സമയത്താണ് മതപഠനം കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ ആ കാലത്ത് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ഇമോഷൻസ് ലൈഫിൻ്റെ മുഴുവനുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അമ്പലം കാണുന്ന സമയത്ത് ഒരു ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കുണ്ടാവുന്ന ഉള്ളിലുണ്ടാകുന്ന ഒരു 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 ഇതുണ്ടല്ലോ, ഒരു എന്താ പറയുക ഒരു അനുഭൂതിയുണ്ടല്ലോ, അല്ല അനുഭൂതി എന്ന് എന്താ പറയാൻ എനിക്ക് അറിഞ്ഞുകൊണ്ട്, ഒരു ഭക്തി, ഭക്തി എന്ന് തന്നെ പറയാം. ഈ ഭക്തി ഒരു ഇസ്ലാം അതിൽ യാത്ര ചെയ്യുമ്പോഴോ ഒരു ക്രിസ്ത്യൻ അതിൽ യാത്ര ചെയ്യുമ്പോഴോ ഉണ്ടാവില്ല. കാരണം അവൻ്റെ കുട്ടിക്കാലത്ത് അവനെ കൊടുത്തിരിക്കുന്ന മുള്ളിലിതാണ്. ഒരു ഇസ്ലാമിനൊരു മോസ്ക് കാണുന്ന സമയത്തുണ്ടാവുന്ന ഫീലിംഗ് ഒരു കാരണവശാലും ഹിന്ദുവിനും ക്രിസ്ത്യനും ഉണ്ടാവില്ല. ഒരു ചർച്ച് കാണുമ്പോൾ ക്രിസ്ത്യൻ ഉണ്ടാവുന്നത് ഉണ്ടാവില്ല, മറ്റേകൾക്ക് ഉണ്ടാവില്ല. ജീസസിൻ്റെ ഒരു പടം കാണുന്നത് ഉണ്ടാവില്ല, മറ്റവർക്ക് ഉണ്ടാവില്ല. അതെന്താ കാരണം? ഈ ചെറുപ്രായത്തിൽ അവരുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന, അത് ആരാ കൊടുക്കുന്നത്? അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ സമൂഹവും അവൻ്റെ പുരോഹിതന്മാരും കൊടുക്കുന്ന ഈ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് അത് മായ്ക്കില്ല. ഇതേസമയം ഈ ഒരു കുട്ടിയെ നമ്മളൊരു ഒരു ഒരു എന്താ പറയുക ഒരു 12 വയസ്സ് വരെ 20 വയസ്സ് വരെ ഇതിലേക്കൊന്നും ചിന്തിപ്പിക്കാതെ അവനെ പിന്നെ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ബേസിലാണ് കൊടുക്കുന്നത്, നനഞ്ഞു കിടക്കുന്ന സിമൻറ്റിലാണ് വരയ്ക്കുന്നത്, പിന്നെ അത് പോവില്ല. അതുകൊണ്ടാണ് ഇത്രമാത്രം അന്ധവിശ്വാസങ്ങൾ കടിമപ്പെട്ട ഒരു സമൂഹം വളർന്നു വരുന്നത്. എന്ത് കാര്യങ്ങളും അന്ധവിശ്വാസം മുന്നിലേക്ക് വരുന്ന സമയത്ത് അതിലൂടെയാണ് പോവുകയാണ്. അതാണ് കാര്യം. മാജിക് അക്കാഡമിയിലേക്ക് വരേണ്ടതുണ്ട്. അതിന് മുമ്പ് ഒരു ചോദ്യം, ഈ വിഭൂതി എന്ന് ഭസ്മം എടുക്കുന്ന വലിയ ഒരു സായിബാബയുടെ തന്നെ കാണിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ ആൾക്കാരെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നു മുതുകാടിനെ. അത് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ അത്തരത്തിലുള്ള ആ ഏരിയയിലൊക്കെ അധികം പോകുന്നില്ല. ഇപ്പം അക്കാഡമിയുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത് മുതൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അത്തരം കാര്യങ്ങളിൽ പോകണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന, അത് ഒരു പ്രായത്തിൻ്റെ നമ്മുടെ ഒരു ഇടപെടലാണോ, അതേ നമ്മൾ കുറച്ചുകൂടെ പക്വതയാകുമ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമോ, അതെന്താണ്, അതിനെങ്ങനെയാണ്? അല്ല, ഒന്ന് നമ്മളിപ്പോൾ മാജിക്ക് സ്റ്റേജിൽ കാണിച്ചുകൊണ്ടിരുന്ന കാലത്ത് മുഴുവൻ ഞാൻ സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങൾ പറയുമായിരുന്നു. എനിക്ക് വിളിച്ചു പറയാനും എന്നെ കേൾക്കാനും 1000 കാണികൾ മുന്നിലുണ്ടായിരുന്നു. എനിക്കൊരു വേദി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു വേദിയില്ല. ഇപ്പം ഞാനൊരു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു പക്ഷേ അതിലേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഈ കുട്ടികളുടെ കാര്യത്തിനകത്തേക്കൊക്കെ ശ്രദ്ധ വന്നതിന് ശേഷം ഞാൻ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ കാണുന്ന സമയത്ത് പലപ്പോഴും വേദന തോന്നും. പിന്നെ എന്താ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു പരിധിവരെ ഒരു അങ്ങനെയൊരു തോന്നലുണ്ടാവുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് ഫലമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ചെറിയൊരു പെർസെൻറ്റേജിന് മാത്രം ഒരു ഒരു മാറ്റമേ വരുന്നുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഒരു ദുഃഖവും ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അബദ്ധധാരണകളും കൂടി 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 വരികയാണ് ലോകത്ത്. അത് മാറ്റാൻ വലിയ പാടാണ്. ഈ സയൻസ് ഇത്ര വളരും, കാരണം ഇത്രമാത്രം മനുഷ്യൻ ഇങ്ങനെ ദുഃഖിച്ച് മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രാഷ്ട്രീയക്കാർക്കും ഈ പുരോഹിതന്മാർക്കും നിലനിൽപ്പുള്ളൂ.
അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്താ ജോലി, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആളുകളിങ്ങനെ എന്താ പറയുക, അന്ധവിശ്വാസങ്ങൾക്കും ഇത്തരം ചിന്തകൾക്കൊക്കെ അടിമപ്പെട്ട് ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം, എനിക്കറിഞ്ഞുകൂടാ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ, അല്ലെങ്കിൽ ശരിക്കൊരു സമൂഹം ഒരു മാറ്റിയെഴുത്തിൻ്റെ ഒരു കാലമാണല്ലോ ഇതൊക്കെ. നമ്മൾ ആലോചിക്കേണ്ടേ ഓരോ കുട്ടികളുടെ അപാരമായ സാധ്യതകൾ, പിറന്നു വീഴുന്ന സമയത്ത് എന്തൊരു എന്ത് ലൈഫ്, എന്ത് രസമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്ര സുന്ദരമായിട്ടുള്ള ഭൂമി, എത്രമാത്രം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ഈ പ്രകൃതി ചെയ്തു വെച്ചിരിക്കുന്നത്, അതൊന്നും ആസ്വദിക്കാൻ അനുവദിക്കാതെ അവനെ പിടിച്ച് അവിടെ മുക്കി ഇവിടെ മുക്കി അതാ പറഞ്ഞ് ഇത് പറഞ്ഞ് അങ്ങനെ വലിയ കഷ്ടമല്ലേ ഇതൊക്കെ കാര്യങ്ങൾ. അക്കാഡമിയിലേക്ക് തിരിച്ചു വന്നാൽ ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മാജിക് അക്കാഡമി എന്ന് പറയുന്ന ഭാവം തന്നെ ഇപ്പോൾ മാറിയിട്ട് ആ കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പെർഫോമൻസൊക്കെ ഡെവലപ്പ് ചെയ്യും, അങ്ങനെ ഒരു രീതിയിൽ അത് പ്രോഗ്രസീവിലേക്ക് പോകുന്നുമുണ്ട്. അപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ സഹായങ്ങളൊക്കെ വളരെ കുറവായിരിക്കാം, ഇല്ലെങ്കിൽ അത് വേണ്ടത്ര കിട്ടുന്നുണ്ടാവില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ വലിയൊരു ബാധ്യത ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല എന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോവും, മനുഷ്യരാണ്. പക്ഷേ അപ്പോഴും ആ കുട്ടികളുടെ മുഖം കാണുമ്പോൾ നമ്മൾ വീണ്ടും മുന്നേക്ക് പോകും. അത്തരം ഏരിയയിലൊക്കെ എങ്ങനെയാണ് ഇത് നടന്നു പോകുന്നത്? അത് ഒരു പരിധിവരെ കുട്ടിക്കാലം മുതൽ ഞാൻ യാതനകളിലൂടെയാണ് ജീവിച്ചിട്ടുള്ളത്. പ്രോഗ്രാം കിട്ടാൻ വേണ്ടി അലഞ്ഞ് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഷോ സിംഗിളായിട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ രണ്ട് പുസ്തകങ്ങളുണ്ടായിരുന്നു. ഒരു നഷ്ടക്കണക്കെഴുതുന്നതും ലാഭക്കണക്കെഴുതുന്നതുമായിട്ടുള്ള പുസ്തകം ഉണ്ടായിരുന്നു. ഈ ലാഭക്കണക്കെഴുതുന്ന പുസ്തകം എനിക്ക് തുറക്കേണ്ടിയേ വന്നിട്ടില്ല, നഷ്ടക്കണക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്നുപോലെ ശീലിച്ചതാണ് ഈ കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഐ ആം വെരി കോൺഫിഡൻറ്റ്, ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വഴി സ്ട്രെയിറ്റ് ആണെങ്കിൽ, നമ്മൾ 100% ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. വളരെ നമ്മളെന്താണോ എറിയുന്നത് അത് താഴേക്ക് വീഴുള്ളൂ. അതുകൊണ്ട് അത് നന്നായിട്ട് മുന്നോട്ട് പോകും. അത് ഇപ്പോൾ ഓരോ സമയത്തും പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇപ്പോഴും പക്ഷേ എനിക്കതിനകത്തൊന്നും ഒരു അങ്ങനത്തെ ഒരു എന്താ പറയുക, പെട്ടുപോയി എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു അബദ്ധത്തിലേക്ക് എടുത്ത് ചാടി എന്നുള്ളൊരു തോന്നലൊന്നും എനിക്ക് ഇല്ല. ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിനകത്ത് ഇപ്പോൾ 100 കുട്ടികൾ നിൽക്കുന്ന സമയത്ത് 100 കുട്ടികളെ കൂടി ചേർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബാധ്യതയല്ല അത്. അവരുടെ മുഴുവൻ ഭക്ഷണം, അവർക്ക് കൊടുക്കാനുള്ള സ്റ്റൈപ്പൻഡ്, ഇവരുടെ അമ്മമാർക്കുള്ള സംരക്ഷണം, ഇതൊരു ചെറിയ ബാധ്യതയല്ല. അവരുടെ യൂണിഫോം, പക്ഷേ അത് എടുക്കേണ്ടെന്ന് തീരുമാനിച്ച് ഞാൻ നീട്ടി വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. എന്നെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ 1000 കുട്ടികളാണ്. 100 ഇങ്ങനെ 1000 കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫോക്കസ്. അതുകൊണ്ട് ഇതിനകത്ത് സാമ്പത്തിക അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരുപാട് ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷം അത് നടക്കുമോ ഇത് നടക്കുമോ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ഇത് ഞാൻ ഒരു സെൽഫ് ബൂസ്റ്റിംഗ് ആയിട്ട് കണക്കാക്കരുത്. എനിക്ക് തോന്നുന്നത് ഈ വഴി ശരിയാണെന്നുള്ള ബോധ്യം ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിനേക്കാളപ്പുറം നമ്മൾ നന്മയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാൻ, നമ്മളെ സഹായിക്കാൻ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. പക്ഷേ നമ്മൾ ജെന്യുവിനായിരിക്കണം, നമ്മൾ ചെയ്യുന്നത് ശുദ്ധമായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ, ഇത് ഈ എപ്പോഴും പറയാറില്ലേ കോമൺ സെൻസ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കുമുള്ള സെൻസാണ്, എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധമായിരിക്കുക, നമ്മൾ നമ്മളോട് തന്നെ ഓരോ ദിവസവും ചോദിക്കുക, നീ പോകുന്ന വഴി കൃത്യമാണോ എവിടെയെങ്കിലും. അത് വളരെ കെയർഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ എവിടെയും നമ്മൾ തോൽക്കില്ല. നമ്മളെ കൊണ്ട് നടക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും കൂടെ നിൽക്കാനും ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മൾ അത്രമാത്രം തകർന്ന തരിപ്പണമായി പോയി. എല്ലാ മാസവും ഇവർക്ക് ഭക്ഷണം കൊടുത്തു, ഭക്ഷണ കിറ്റുകൾ കൊടുത്തു, എല്ലാ മാസവും, ഒരു മാസം പോലും തെറ്റിച്ചില്ല. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില ഘട്ടങ്ങളിലൊക്കെ പൈസ ഇല്ലാതെ 1 രൂപ പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഘട്ടമാണ്. പക്ഷേ ആ നേരത്തെ എവിടെന്നെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും. എനിക്ക് അത്ഭുതമായി തോന്നിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. പിന്നെ ആളുകൾ ഒരുപാട് എന്താ പറയുക, നല്ല ആളുകൾ ഒരുപാട് ലോകത്തുണ്ട്. അങ്ങനെ സഹായിക്കാനും ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടറിയുന്ന മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ സഹായം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, ഈ പ്രൊഫഷണൽ മാജിക്കല്ലേ ഉപേക്ഷിച്ചിട്ടുള്ളൂ, അല്ലാതെ മാജിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഒന്നുമില്ല, ഒന്നുമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. മാജിക്കിനോട് എനിക്ക് ഒരു പ്രശ്നമില്ല. മാജിക് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ടുള്ള ഷോ കൊണ്ട് നടക്കണമെങ്കിൽ ഒരു 10-30 ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് അവർക്ക് എംപ്ലോയ്മെൻ്റ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ട് നടക്കണം. ഡെയിലി പ്രാക്ടീസ് വേണം, പുതിയ പുതിയ ജാലവിദ്യകൾ കണ്ടെത്തണം, അതിനുള്ള പുതിയ മ്യൂസിക് ചെയ്യണം, പുതിയ കോസ്റ്റ്യൂം വേണം. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ജോബ്. ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഒക്കെ ആയിരിക്കും ഒരു ഐറ്റം ഡിസൈൻ ചെയ്യുന്നത്. അതപ്പോൾ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, കൂളായിട്ട് അതിന് മാറ്റി വയ്ക്കേണ്ടി വരുന്നു. അപ്പം ഇങ്ങനെ ഒരു വലിയൊരു സാഹസമാണ് ഒരു ഷോ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അതും ഇതും കൂടിയും എടുക്കാനുള്ള ഭാരം ചുമക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു ഏത് ഭാരം ചുമക്കണം എന്നാലോചിച്ച സമയത്ത് അത് ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാവുന്നൊരു ഭാരം ചുമക്കുന്നതല്ലേ നല്ലത്.
അതുകൊണ്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മനസ്സിൽ മാജിക് എന്ന് പറഞ്ഞാൽ മുതുകാടായിരുന്നു. കുറേ കാലം കൂടെ അങ്ങനെ നടക്കും. അത് കഴിയുമ്പോൾ അക്കാഡമിയിൽ നിന്ന് തന്നെ നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദിയുണ്ട് നമ്മൾ സംസാരിച്ചത്. താങ്ക് യു വെരി മച്ച്. നൈസ് ഓഫ് യു. ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് വുഡ് ഉള്ളപ്പോൾ